നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇതാ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ട ബോസ്കോ പുത്തൂർ പിതാവിന് യാതൊരുവിധ അധികാരങ്ങളുമില്ല അദ്ദേഹത്തെ നിയമിച്ചത് സേദേ ഇരുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് അത് ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള പ്രോട്ടൈം സ്പീക്കറുടെ അധികാരമുണ്ടല്ലോ ഒരു താൽക്കാലികമായ നിയമനം മാത്രമാണ് താഴത്ത് പിതാവ് അതേസമയം സർവവിധമായ ബിഷപ്പിന്റെ ആർച്ച് ബിഷപ്പിന്റെ അധികാരത്തോടുകൂടിയാണ് ആ സ്ഥാനത്തിരുന്നത് ഒരധികാരവും ഇല്ലാതെ ആ വെയ്ക്കൻ പൊസിഷൻ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വേണ്ടി സേതെ വേക്കന്റിയായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് ഒരധികാരവും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം നിയമിച്ചതോടുകൂടി താഴത്ത് പിതാവ് ആ സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയ പോലും ഇല്ലാതായി ഇന്നലെ കൂരിയയിലെ വർഗീസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കണ്ടു അധികത്തിന്റെ കസേര താഴത്ത് പിതാവ് ഒഴിഞ്ഞതോടുകൂടി ഇല്ലാതായി ആ കൂരിയ അവിടെ നിലവിലില്ല കാനൻ നിയമം അനുസരിച്ച് ഇനി അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വഞ്ചന ബോസ്കോ പുത്തൂർ പിതാവിന്റെ ഒരധികാരവും ഇല്ലാത്ത ബോസ്കോ പുത്തൂർ പിതാവ് ഇന്ന് എറണാകുളം മുനിസിപ്പൽ കോടതിയിലെ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഫയൽ ചെയ്ത കേസിലെ മൂന്നാമത്തെ കക്ഷി പ്രതി എന്ന നിലയില് ഒരു അഫിഡാവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു അതിലധികം സിനഡിനെയും സഭയെയും വഞ്ചിച്ചുകൊണ്ട് സിനഡ് കുർബാനയൊന്നും ഒന്നും ആവശ്യമില്ല ആ കാര്യം വിശ്വാസികളുടെ ഒരു സിവിൽ റൈറ്റ് അല്ല അതിന് കോടതിയിൽ വരേണ്ട ആവശ്യമില്ല വിമതരണ തോന്നിവാസ കുർബാന മതി എന്ന രീതിയിൽ ഒരു കൗണ്ടർ അഫിഡാവിറ്റ് പോസ്കോ പുത്തൂർ പിതാവ് ഫയൽ ചെയ്തു പക്ഷേ ഈ വഞ്ചന മണത്തറിഞ്ഞ സഭാതലവനായിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിന്റെ അഭിഭാഷകൻ ഈ കേസിലെ എറണാകുളം സെന്റ് മാർട്ടിൻ പള്ളിയിലെ കേസിൽ ഫയൽ ചെയ്തിരിക്കുന്ന കൗണ്ടർ അതിലെ സിനഡാണ് കുർബാനക്രമം നിശ്ചയിക്കാൻ അധികാരപ്പെട്ട സമിതി എന്നും സിനഡ് തീരുമാനിച്ചതനുസരിച്ചുള്ള ഏകീകൃത കുർബാനക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണമെന്നും അതിനും ഉതകുന്ന ഉത്തരവ് എറണാകുളം മുനിസിപ്പൽ കോടതി പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ സഭയുടെ നിലപാടിന് സിനഡിന്റെ നിലപാടിന് പോപ്പിന്റെ നിലപാടിനെതിരായിട്ട് റാഫേൽ തട്ടിൽ പിതാവ് എടുത്തിരിക്കുന്ന നിലപാടിന് എതിരായി ബോസ്കോ പുത്തൂർ പിതാവ് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിരിക്കും ഇവിടെ കോടതി സഭാതലവന്റെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ബോസ്കോ പുത്തൂർ ചെയ്തത് അധികാരമില്ലാത്ത തനിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളെ പറ്റി നിയമവിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി വിമതരുടെ വെറും ചട്ടുകമായി മാറിയത് വളരെ ദയനീയമായിരിക്കും ബോസ്കോ പുത്തൂർ പിതാവേ നിങ്ങളും വത്തിക്കാൻ്റെ ഇടപെടലിൽ നിങ്ങളെ കരിയിൽ ബിഷപ്പിനെ പോലെ കരിയിലയം യായി മാറുന്ന ദിവസങ്ങൾ വരുന്നു നന്ദി നമസ്കാരം